أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. مانوم اوديو فيجوالز اقبال افنيو كاليكت 4 فون 04952771447 موبايل 9895641290 email manavam@gmail.com MP Abdussamad Samadani Ude Yella Prabhashanangude MP3 VCD DVD in the Drishya Shravya Samidhanangalude Recording Nirmanam Vidaranam Tudangiya Vekula Samasta Avakashangalum Manavam Audiovisualsil Nichiptamana Anathikrithamayi Ava Pagartunnathum Vilpana Nadathunnathum Sicharhamana ദേശത്തും വിദേശത്തുമുള്ളവർ ഇതൊരു അറിയിപ്പായി പരിഗണിക്കേണ്ടതാകുന്നു. മാനവം ഓഡിയോ വിഷ്വൽസ് പ്രസൻസ് മദീനയിലേക്കുള്ള പാത വാർഷിക പ്രഭാഷണം. അതാണ് ഫാത്തിമ. السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين كفروا وصدوا عن سبيل الله أضل أعمالهم والذين آمنوا وعملوا الصالحات وآمنوا بما نزل على محمد وهو الحق من ربهم كفر عنهم سيئاتهم وأصلح بالهم വിശിഷ്ടമായി വസന്തോത്സവത്തോട് വട പറയാൻ അതിൻ്റെ അവസാന രാത്രി നാം ഇവിടെ ഈ കടപ്പുറത്ത് ഒരിക്കലൂടെ സമ്മേളിച്ചിരിക്കുന്നു. അനുഗ്രഹീതമേ ഈ സന്ദർഭം, ശ്ലാഘനീയമേ ഈ സംരംഭം, ആനന്ദോത്സവമേ ഈ സംഗമം, ആഹ്ലാദ തല്ലജങ്ങൾ അലയടിക്കുന്ന പാരാവാരമേ അത്ഭുതകരം. കാലത്തിൻ്റെ ഏതോ ബിന്ദുവിൽ വെച്ച് കണ്ടുമുട്ടിയവർ നാം. പാവം മനുഷ്യൻ ഈ ഭൂമുഖത്ത് എത്രയെത്ര വൈതരണികളെ തീർത്തു. പാവം മനുഷ്യൻ എന്തൊക്കെ പ്രതിസന്ധികളെ കടന്നുപോയി. അവനതാ അവൻ്റെ ജീവിതം കൂടുതൽ സുന്ദരമാക്കാനും ധന്യമാക്കാനുമുള്ള ക്ലേശകരമായ ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകുന്നു. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്, മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ ക്ലേശത്തിലാണെന്ന് സൃഷ്ടാവായ ദൈവം അരുളി ചെയ്തു. ക്ലേശമേ മനുഷ്യൻ, ദുഃഖമേ മനുഷ്യൻ, കഥനമേ മനുഷ്യൻ. ആണുങ്ങളെക്കാൾ കഥനമനുഭവിക്കുന്ന പെണ്ണുങ്ങളുടെ ദുഃഖങ്ങളുടെ കണ്ണുനീരുകൊണ്ട് ഉപ്പുരസമാർന്നതേ ഈ ഭൂമണ്ഡലം. ആ ഭൂമണ്ഡലത്തിൽ നാം ഇതാ സമ്മേളിച്ചിരിക്കുന്നു. ഈ ഭൂമണ്ഡലത്തിൽ സ്നേഹത്തിൻ്റെ ഒരു തുരുത്ത് തീർക്കാൻ നമുക്കറിഞ്ഞുകൂടാ എന്നാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഈ യാത്രയെ അവസാനിച്ചു പോകേണ്ടി വരിക.
എന്നാണ് നമ്മൾ ഈ യാത്ര അവസാനിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടി വരിക. കണ്ടുമുട്ടിയതിനു ശേഷം മരണത്തിലേക്ക് പിരിഞ്ഞു പോകുന്നതോടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ മുഴുവൻ അവസാനിച്ചു പോവുകയാണ്. ആഗ്രഹങ്ങളുടെ ഒരു ലോകമാണ് അതിലൂടെ കുഴിച്ചു മൂടപ്പെടുന്നത്. അന്ത്യവിശ്രമം കൊള്ളാൻ കബറിൽ പോയി കിടക്കുമ്പോൾ മനുഷ്യന്റെ ദേഹമല്ല കബറടക്കുന്നത്, ഒരുപിടി മോഹങ്ങളാണ്. ഒരുപിടി മോഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിഹാസ തുല്യമായ മോഹങ്ങളാണ്. മകളെ കെട്ടിക്കാനുള്ള മോഹത്തോടെ നടന്ന രക്ഷിതാവ് വിഷമങ്ങളെ പ്രയാസങ്ങളെ ഏറ്റെടുത്തിട്ടും സ്വന്തം മകൾക്ക് ദാരിദ്ര്യത്തിൻ്റെ ഭൂമിയിൽ നിന്നൊരിണയെ കണ്ടെത്താൻ കഴിയാതെ മരിച്ചു പോകുമ്പോൾ ആ മനുഷ്യനെയല്ല നാം കബറടക്കുന്നത്, മകളെ കെട്ടിക്കാനുള്ള മോഹത്തെയാണ് നാം കബറടക്കുന്നത്. കല്ലുപോയിട്ട് വെക്കുന്നത് മയ്യത്തിൻ്റെ മുകളിലല്ല, ഒരു പൊന്നുമോളെ കെട്ടിക്കാനുള്ള മോഹത്തിൻ്റെ മുമ്പിലാണ്. കണ്ടുമുട്ടിയ ശേഷം പിരിഞ്ഞു പോകുമ്പോഴാണ് ദുഃഖം. ജീവിതം നമുക്ക് കണ്ടുമുട്ടാനുള്ളത് മാത്രമല്ല സ്നേഹിച്ചു തീർക്കാനുള്ളതാണെന്ന് ഉറക്കെ പറയാനാണ് മദീനയിലേക്കുള്ള പാത. വർഗം നോക്കാതെ, മതം നോക്കാതെ സ്നേഹിക്കുക, ജാതി നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ മനുഷ്യനെ സ്നേഹിക്കുക. മനുഷ്യനാണ് വലുത്, പാവം മനുഷ്യനാണ് വലുത്. അവനെ വെറുക്കരുതേ, അവനെ അകറ്റരുതേ. അവൻ്റെ കണ്ണുനീരിൻ്റെ കഥനത്തെ ഒരിക്കലും വിസ്മരിച്ച് തിരസ്കരിക്കരുതേ. ആഗ്രഹങ്ങളുടെ ഈ ലോകത്ത് മുന്നോട്ട് പോകുന്ന പാവം മനുഷ്യൻ, ആ മനുഷ്യന് ജീവിതത്തിൻ്റെ ഒരാലംബം തീർത്തു കൊടുക്കാൻ സാധിക്കണം. മരിക്കുന്നതിന് മുമ്പ് അവന് ആലംബത്തിൻ്റെ ഒരത്താണി ഒരുക്കിക്കൊടുക്കാൻ സാധിക്കണം. മരണത്തിലേക്ക് നീങ്ങുന്ന മനുഷ്യൻ കാലത്തിൻ്റെ തീരത്ത് നിലകൊള്ളുകയാണ്. ഈ കാലത്തിൻ്റെ തീരത്ത് എത്രയെത്ര സാക്ഷികൾ. കാലത്തിൻ്റെ ഈ തീരത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നു ഈ തീരത്ത് ആരൊക്കെ നിന്നതാണ്. ഇവിടെയാണ് സോക്രട്ടീസിന് വിഷം നിറഞ്ഞ ചഷകം സമ്മാനിച്ചത്. സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ഗ്രീക്ക് നഗര രാഷ്ട്രത്തിൽ മഹാനായ സോക്രട്ടീസിന് ലോകം നൽകിയത് ഒരു ചഷകമാണ്, വിഷം നിറഞ്ഞ ചഷകമാണ്. അത് കുടിക്കുമ്പോഴും സോക്രട്ടീസിനറിയാമായിരുന്നു താൻ സത്യത്തിന് വേണ്ടി നിലകൊണ്ടുവെന്ന്. സത്യമാണ് ഏറ്റവും വലുതെന്ന്, സത്യത്തോട് വിട പറയാൻ സാധിക്കില്ലെന്ന്. പക്ഷേ സത്യത്തിന് വേണ്ടിയുള്ള ജീവിതമാണ് ഏറ്റവും വലിയ ആഗ്രഹമെന്ന്. ആഗ്രഹങ്ങളുടെ ഒരു ലോകം തന്നെ എടുത്തു നീക്കുന്ന മരണത്തിൻ്റെ തീരത്തേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ഈ വിഷം നിറഞ്ഞ പാനീയം കഴിച്ചാൽ ഞാൻ മരിക്കുമെന്നുറപ്പുള്ള മഹാനായ സോക്രട്ടീസ് ആണുങ്ങളെ പെണ്ണുങ്ങളെ വിവാഹത്തിൻ്റെ വേദിയിൽ വെച്ച് നൂറായിരം അനാചാരങ്ങൾ പിടികൂടുന്ന ഈ ലോകത്ത്, തൊലിവെളുപ്പിന് വേണ്ടി എന്തും ത്യജിക്കുന്ന ഈ ലോകത്ത് സോക്രട്ടീസിനെ ഓർക്കുക. കാണാൻ അഴകില്ലാത്ത സോക്രട്ടീസിനെ, മുഖത്ത് മുഴുവൻ വസൂരിക്കലയുള്ള സോക്രട്ടീസിനെ, അന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വിരൂപനായ സോക്രട്ടീസിനെ, പക്ഷേ ഏറ്റവും സുന്ദരനായ സോക്രട്ടീസിനെ. സൗന്ദര്യമെന്ന് പറയുന്നത് മുഖത്ത് വരച്ചു വെക്കുന്ന രൂപമല്ല, അത് തൊലിപ്പുറമയുള്ള അലങ്കാരമല്ല, അത് ഉള്ളിൻ്റെ സുഗന്ധമാണ്, അത് ആത്മാവിൻ്റെ സൗന്ദര്യമാണ്, അത് സംസ്കാരത്തിൻ്റെ വെളിച്ചമാണ്, അത് വ്യക്തിത്വത്തിൻ്റെ പ്രകാശമാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് സോക്രട്ടീസ് നടന്നു പോയത് കാലത്തിൻ്റെ ഈ തീരത്തൂടെയാണ്. ഇവിടെ തന്നെയാണ് പട്ടാപ്പകൽ റാന്തലെടുത്തുകൊണ്ട് ഡയോജനീസ് റാന്തൽ കത്തിച്ചുകൊണ്ട് മനുഷ്യനെ തിരഞ്ഞത്. കാലത്തിൻ്റെ തീരത്തുണ്ടായ അത്ഭുത പ്രതിഭാസങ്ങളിലൂടെ അങ്ങകലെ നാം ഓർക്കുന്ന പഴയ ഗ്രീക്ക് രാജ്യത്തിലേക്ക്, ആ ഗ്രീക്ക് രാജ്യത്തിൻ്റെ തെരുവിൽ പട്ടാപ്പകൽ റാന്തലെടുത്തുകൊണ്ടൊരു മനുഷ്യൻ നീങ്ങുന്നത് കണ്ടപ്പോ 21-ാം നൂറ്റാണ്ടിലേക്ക് കാലെടുത്തു വെക്കുമ്പോഴെന്ന പോലെ നമ്മൾ ഓർക്കുന്നു. ഡയോജനീസിൻ്റെ കയ്യിൽ റാന്തലാണ്. ആളുകൾ ചോദിച്ചു, ഡയോജനീസ് എന്തിന് ഈ പട്ടാപ്പകൽ നിങ്ങൾ റാന്തൽ കത്തിച്ചു വെക്കുന്നുവെന്ന്. ആളുകളോട് ഡയോജനീസ് മറുപടി പറഞ്ഞു, ഞാൻ മനുഷ്യനെ തിരയുന്നു, ഞാൻ പട്ടാപ്പകൽ റാന്തലും കത്തിച്ചുകൊണ്ട് മനുഷ്യനെ തിരയുന്നു. പാവം മനുഷ്യൻ, ദുഃഖിക്കുന്ന മനുഷ്യൻ, കഥനമുള്ള മനുഷ്യൻ,
രണ്ടായിരത്തൊന്നാം ആണ്ട് പറന്ന ലോകത്തെ സ്വാഗതം ചെയ്ത ഏറ്റവും വലിയ വാർത്തകളിൽപ്പെട്ട ഒരു വാർത്ത ഏതെന്നറിയുമോ? ഒരു ദിവസം 16,000 രോഗികൾക്ക് മരുന്ന് ഇനിയും കണ്ടുപിടിച്ചിട്ടില്ലാത്ത എയ്ഡ്സ് രോഗമുണ്ടെന്ന് വൈദ്യശാസ്ത്രം സ്ഥിരീകരിക്കുന്നുവെന്ന്. ഡെയിലി 16,000. ഒരു ദിവസം 16,000 എയ്ഡ്സ് ഉണ്ടെന്ന് വൈദ്യശാസ്ത്രം ഡയഗ്നോസ് ചെയ്യുന്നുവെന്ന്. ഈ ലോകത്തെ അവസ്ഥാവിശേഷം എന്താണ്? ഇന്ത്യയുടെ ചെന്നൈ നഗരത്തിലെ ഒരു ചെറുപ്പക്കാരൻ ബൈക്ക് ആക്സിഡന്റിൽപ്പെട്ട് ആശുപത്രിയിൽ പോയി കിടന്ന് ഡോക്ടർ സർജറി നടത്തി 36 കുപ്പി രക്തം ശരീരത്തിലേക്ക് കുത്തിവെച്ച് 3.5 മാസം കഴിഞ്ഞപ്പോൾ അവൻ തളർന്നു വാടിപ്പോയി. കുഞ്ഞുമോനെ, യുവതാരമേ, ലോകത്തിൻ്റെ, ഈ രാജ്യത്തിൻ്റെ പൗരനെ, നിനക്കെന്തുകൊണ്ട് തളർച്ച വന്നു? നിന്റെ ജീവിതത്തിൻ്റെ അരാജകത്വം കൊണ്ടല്ല, നിന്റെ ശരീരത്തിലേക്ക് കുത്തിവെച്ച 36 കുപ്പിയിൽ ഏതോ ഒരു കുപ്പി എയ്ഡ്സുകാരൻ്റെ കുപ്പി രക്തമായി പോയി. മറ്റൊരുവൻ ചെയ്ത പാപത്തിന്റെ പേരിൽ ഏതൊക്കെയോ പാവങ്ങൾ ക്രൂശിക്കപ്പെടുന്നു. ബോംബ് വെച്ച് കൊല്ലുന്നവൻ അറിഞ്ഞുകൂടാ താൻ ആരെയാണ് കൊല്ലുന്നതെന്ന്, കൊല്ലപ്പെടുന്നവൻ അറിഞ്ഞുകൂടാ തന്നെ എന്തിനു വേണ്ടി കൊന്നുവെന്ന്. ശയനമുറിയിൽ ജീവിത പങ്കാളിയോടൊപ്പം നിദ്ര കൊള്ളുന്ന പാവപ്പെട്ടവനെ കൊന്നിട്ട് ഓടുന്ന കൊലയാളിയുടെ മുമ്പിൽ അന്തിച്ചു നിൽക്കുമ്പോഴേക്ക് അവന്റെ അന്ത്യം സംഭവിക്കുന്നു. എന്തിനു വേണ്ടി എന്നോട് ഈ കൊടുംഹത്യ ചെയ്തു? എന്തിനു വേണ്ടി ഈ ക്രൂരത? ലോകം അവസാനിക്കാൻ പോകുന്നതിൻ്റെ, അധർമ്മം പരക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം ഏതെന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അരുളി ചെയ്തു ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തം. പാവങ്ങളായ നിരപരാധികൾ കൊല ചെയ്യപ്പെടലാണ്, പക്ഷേ കൊല്ലുന്നവൻ അറിയില്ല താൻ ആരെയാണ് കൊല്ലുന്നതെന്ന്, കൊല ചെയ്യപ്പെടുന്നവൻ അറിഞ്ഞുകൂടാ തന്നെ എന്തിനു വേണ്ടി കൊന്നുവെന്ന്. യാത്ര ചെയ്യാൻ വേണ്ടി പുറപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യൻ കൊല ചെയ്യപ്പെടുമ്പോൾ അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അവനെ എന്തിനു വേണ്ടി കൊന്നുവെന്ന്. അവനെ കൊല്ലുന്നവൻ അറിഞ്ഞുകൂടാ താൻ ആരെ കൊല്ലാനാണ് ഈ ബോംബ് കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതെന്ന്. അത് പച്ചക്കറി മാർക്കറ്റിലേക്ക് പോകുന്ന അച്ഛനാകാം, അത് സ്കൂളിൽ പോയി കുട്ടിയെ കൂട്ടാൻ പോകുന്ന പാപ്പയാകാം, അത് അങ്ങാടിയിലൂടെ നടന്നു പോകുന്ന നിരവധി പെൺകുട്ടിയാകാം. മരണമെന്ന് പറയുന്നതിനെ വിലക്കെടുക്കുന്ന ഒരു ലോകത്തിൻ്റെ മുമ്പിൽ നാം കാലത്തിൻ്റെ ഈ തീരത്ത് മൂല്യങ്ങളുടെ നവജാഗരണത്തിന് വേണ്ടി നിലകൊള്ളുകയാണ്, മൂല്യങ്ങളുടെ നവജാഗരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മോത്തിനേഹം കുമാരായ ഔർഹം ജിന്ദഗി സേ സതായേ ഹുവേ ഹേ മോത്തിനേഹം കുമാരായ ഔർഹം ജിന്ദഗി കേ സതായേ ഹുവേ ഹേ മരണമാണ് എന്നെ നശിപ്പിച്ചതെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും, പക്ഷേ എന്നെ നശിപ്പിച്ചത് മരണം പോലുമല്ല, ജീവിതമാണ്. മരണത്തേക്കാൾ ഭയാനകമായ ജീവിതമാണ് എന്നെ നശിപ്പിച്ചിട്ടുള്ളത്, മരണത്തേക്കാൾ ഭയാനകമായ ജീവിതം. ജിന്ദലാശോങ്കി ഇക് ഭീട് ചാരോം തറഫ് 4 ഭാഗത്തിലും ജീവിച്ചിരിക്കുന്ന മൃതദേഹങ്ങളാണ്, ചുറ്റുവട്ടത്തും ജീവിച്ചിരിക്കുന്ന മൃതദേഹങ്ങളാണ്. ജിന്ദലാശോങ്കി ഇക് ഭീട് ചാരോം തറഫ് മൗത്ത് സേ ഭീ ബഡാ ഹാദിസാ സിന്ദഗി ജീവിതം മരണത്തേക്കാൾ ഭീകരമാണല്ലോ, ജീവിതം മരണത്തേക്കാൾ ഭയങ്കരമാണല്ലോ, ജീവിതം മരണത്തേക്കാൾ മനുഷ്യനെ കഷ്ടപ്പെടുത്തുകയാണല്ലോ. സുർഹ് ആങ്കോ മേ കാജൽ ലഗാഹേ സുർഹ് ആങ്കോ മേ കാജൽ ലഗാഹേ പെണ്ണേ, നീ എന്തിനാണ് ചുവന്ന നിന്റെ കണ്ണിലൊരു ഇത്തിരി സുർമ തേച്ചിരിക്കുന്നത്? പെണ്ണേ, നിന്റെ കണ്ണിലെ സുർമ പോലെ ജീവിതത്തിന്റെ മുഖത്തുമുണ്ടൊരു പാട്. സുർഹ് ആങ്കോ മേ കാജൽ ലഗാഹേ റുഹ്പെവാദാ സജായേ ഹുവേ ഹേ മോത്തിനേഹം കുമാരായ ഔർഹം ജിന്ദഗി കേ സതായേ ഹുവേ ഹേ കണ്ണിൽ സുർമ തേച്ചുകൊണ്ട് നീ വന്ന് നിൽക്കുന്നത് എവിടെയെന്നറിയുമോ? ഐസെ ആയേ ഹേ മയ്യത്ത് പെമേരി ജയസെ ഷാദിമേ ആയേ ഹുവേ ഹേ എൻ്റെ മയ്യത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴും നീ കല്യാണ പന്തലിൽ വന്ന് നിൽക്കുന്ന പോലെ കണ്ണിൽ സുർമ തേച്ച് അലങ്കൃതയായിക്കൊണ്ടാണല്ലോ നിലകൊള്ളുന്നത്. സഹോദര, മരണദിവസം നീയും വരില്ലേ? നീയും ഒരുപിടി മണ്ണ് കബറിലേക്ക്, എൻ്റെ കബറിലേക്ക് എറിയില്ലേ? ജീവിതത്തിൽ നിനക്ക് നൽകിയ എല്ലാ സ്നേഹത്തിനും നീ എനിക്ക് പകരം നൽകുന്നത് ഒരു കൈപിടിച്ചാരമാണ്, ഒരുപിടി മണ്ണാണ്. സ്നേഹത്തിന് പകരം ഒരുപിടി മണ്ണ്,
കൂറിന് പകരം ഒരുപിടി മണ്ണ്, വിധേയത്വത്തിന് പകരം ഒരുപിടി മണ്ണ്, കൊടുക്കാനും വാങ്ങാനും നുകരാനും പകരാനും സ്നേഹം നൽകിയതിന് പകരം നീ നൽകുന്നതൊരു പിടി മണ്ണ്. നീയും എന്റെ ദേഹത്തിലേക്ക് മണ്ണറിയുമോ? നിനക്കതിനെ സാധിക്കുമോ? നീ തന്നെ എന്റെ കബർ തീർക്കുമോ? നീ തന്നെ എന്റെ മീസാൻ നാട്ടുമോ? അല്ലാഹുവേ, നീ തന്നെയാണ് നിർണയിക്കുന്നവൻ, നീ തന്നെയാണ് കൂട്ടിച്ചേർക്കുന്നവൻ, നീ തന്നെയാണ് ജ്യോതിൻ. കൂട്ടിച്ചേർന്ന ശേഷം പിന്നെ വേർ പിരിപ്പിക്കുന്നതും നീയാണ്. അഭിലാഷങ്ങളുടെ ഒരാഗ്രഹത്തെ തന്നെ എടുത്തു നീക്കാൻ അല്ലാഹുവേ നിന്റെ ദൂതൻ വരുമോ? മലക്ക് കടന്നു വരുമോ? ഈ മഹാപാരാവാരത്തിലെ തുള്ളി, ഈ കടലിലെ ജലഗണങ്ങളെ, ഇപ്പുറത്തുള്ള മനുഷ്യ സമുദ്രത്തിലെ വ്യക്തിത്വമാർന്നു നിൽക്കുന്ന ബന്ധുക്കളെ, ഈ രണ്ടിന്റെയും ഇടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുടികൊട്ടുന്ന ഹൃദയങ്ങളെ, നാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. നിന്റെ ഖജനാവിൽ ഇനി എന്തൊക്കെ ബാക്കിയുണ്ട് തമ്പുരാനെ? നിന്റെ കലണ്ടറിന്റെ പേജുകൾ മാറുന്നതെന്തേ? നിന്റെ കലണ്ടറിൽ കാലത്തിന്റെ തുരുത്ത് തീർക്കുന്നതെന്തേ? കണക്ക് പിഴക്കാത്ത ദൈവമേ, അല്ലാഹുവേ സർവശക്തനെ, സർവജ്ഞനെ, മരണത്തിന്റെ മുമ്പിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുമ്പോൾ ശുദ്ധിയോടെ പാപമോചനത്തോടെയുള്ള ഒരു മരണം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. മോത്തിനെ ഹം കുമാരാഹെ ഔർ ഹം സിന്ദഗി സേ സതായേ ഹുവേ ഹേ. മരണമാണ് എന്നെ നശിപ്പിച്ചതെങ്കിൽ അത് മനസ്സിലാക്കാം, പക്ഷെ എന്നെ നശിപ്പിച്ചത് മരണം പോലുമല്ല, എന്നെ നശിപ്പിച്ചിട്ടുള്ളത് ജീവിതം തന്നെയാണ്. ജീവിതം തന്നെ എന്നെ നശിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വാഗ്ദാനവുമായി വന്ന് നിൽക്കുന്നവരെ, ഏത് വാഗ്ദാനത്തിലേക്കാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? നൈമഷികമായ ജീവിതത്തിന്റെ വാഗ്ദാനമോ? ഒരു കവിയെ ഓർക്കുന്നു, ഉമർ ഖയ്യാമിനെ. ഉമർ ഖയ്യാം പറഞ്ഞു, ഞാൻ നടന്നു പോകുമ്പോൾ ഒരു രാജാവിന്റെ മുമ്പിലൂടെ നടന്നുപോയി, പിന്നെ ഞാൻ നടന്നു പോകുമ്പോൾ ഒരു തെരുവിലെത്തി. ആ തെരുവിലെത്തുമ്പോൾ ഞാൻ ആക്ഷേപിക്കുന്നവരെ കണ്ടു. ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഒരു കൊശവനെ കണ്ടു, കൊശവൻ മൺപാത്രം ശരിപ്പെടുത്തുന്നത് കണ്ടു. മൺപാത്രമുണ്ടാക്കുന്ന കൊശവൻ മനോഹരമായ ഒരു തലയോട്ടി എടുത്തുകൊണ്ട്, ആ തലയോട്ടിയിലാണ് മൺപാത്രം രൂപപ്പെടുത്തുന്നത്, ഒരു മനുഷ്യന്റെ തലയോട്ടിയാണ്. ആ തലയോട്ടിയിലാണ് മണ്ണ് ശരിപ്പെടുത്തിയിട്ട് പാത്രമാക്കുന്നത്. കുശവനോട് ഞാൻ ചോദിച്ചു, മൺപാത്ര നിർമ്മാതാവേ, എവിടുന്ന് കിട്ടി മനോഹരമായ തലയോട്ടി, ഇത്ര പാകമുള്ള തലയോട്ടി? കുശവൻ സംസാരിക്കാൻ ആരംഭിച്ചു, ഇതറിയില്ലയോ, ഇതൊരു സുന്ദരി പെണ്ണിന്റെ തലയോട്ടിയാണ്. ഇത് ലോകസുന്ദരി മരിച്ചപ്പോൾ അവളുടെ തല ഞാൻ ഖബറിൽ നിന്ന് മാന്തിയെടുത്തതാണ്. ഇത് അവൻ പെണ്ണിന്റെ കണ്ണുനീരിന് ആവിഷ്കാരം നൽകേണ്ട സദസ്സാണ്. പക്ഷേ ഈ പെണ്ണിന് വേണ്ടി ശബ്ദിക്കാൻ വേണ്ടി, പെണ്ണിന് നീതിക്ക് വേണ്ടി, പെണ്ണിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ശബ്ദിക്കാൻ നാം ഒരുമിച്ച് കൂടി നിൽക്കുമ്പോഴും നമ്മൾ ഓർക്കുന്നു, ഇപ്പോഴും പാവം പെണ്ണിന്റെ കണ്ണുനീരല്ല പലർക്കും താല്പര്യം. പലർക്കും ഇപ്പോഴും താല്പര്യം സൗന്ദര്യ മത്സരങ്ങൾക്ക് മേളക്കൊഴുപ്പ് പകരാനാണ്. തമിഴ്നാട്ടിൽ നിന്ന് അമ്മി കൊത്താൻ വരുന്ന പാവപ്പെട്ട അമ്മയുടെ ദുഃഖമല്ല സൗന്ദര്യ മത്സരത്തിൽ അർദ്ധനഗ്നയായി നിൽക്കുന്ന പെണ്ണിനെ കൊണ്ടാടാൻ, അവളിലൂടെ സ്ത്രീയെ കാണാൻ. തമിഴ്നാട്ടിൽ നിന്ന് കൊത്തിക്കൊണ്ടുവന്ന അമ്മിയോ ഒരലോ കയറിട്ട് കെട്ടി, കയറിന്റെ മറ്റേ അറ്റത്തെ തന്റെ മൃദുലമായ വയറ്റത്ത് ബന്ധിച്ച് ജീവിതത്തിന്റെ കാഠിന്യത്തോട് പാരുഷ്യത്തോട് ഏറ്റുമുട്ടിയതിന്റെ പേരിൽ ആ മൃദുലമായ വയറ്, ഒരിക്കൽ സുന്ദരിയായിരുന്ന തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ കേരളത്തിന്റെ പാലക്കാട്ടെ ഭൂമുഖത്ത് നിന്ന് വരുന്ന പെൺകുട്ടി, അവളുടെ ശരീരം പരുക്കനായി പോയിട്ടുണ്ടെങ്കിൽ നഗ്നപാതയായിട്ട് റോട്ടിലൂടെ അവൾ ആ വരല് വലിച്ചു കൊണ്ടുപോകുന്നു. നാഷണൽ ഹൈവേയിലൂടെ നട്ടുച്ചക്ക് ചൂട് വകവെക്കാതെ, ചെരുപ്പ് ധരിക്കാതെ ഈ രാജ്യത്തൂടെ അവൾ നടന്നു പോകുമ്പോൾ അവളുടെ ദുഃഖമല്ല സൗന്ദര്യ മത്സരത്തിലെ ഒന്നാം സ്ഥാനമാണ് പെണ്ണിന്റെ ഏറ്റവും വലിയ വിഷയമായിട്ട് ചില പെണ്ണുങ്ങളും പല ആണുങ്ങളും കാണുന്നതെങ്കിൽ, സുന്ദരി പെണ്ണിന്റെ തലയോട്ടിയിലാണ് ഞാൻ ഈ മൺപാത്രം രൂപപ്പെടുത്തുന്നതെന്ന് കൊശവൻ പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുവെന്ന് ഉമർ ഖയ്യാം. കാലത്തിന്റെ തീരത്തൊരു ഉമർ ഖയ്യാം. പിന്നെ ഞാൻ ചോദിച്ചു, കൊശവനെ, നിങ്ങൾ ഈ കയ്യിലുള്ള ഈ വടിയോ? അതും കാണുമ്പോ ഒരു എല്ലുപോലെയുണ്ടല്ലോ, എവിടുന്ന് കിട്ടി ഈ എല്ലിന്റെ കഷ്ണം?
കൊശവൻ പറഞ്ഞു, അതറിയില്ലേ ആരവിടെ എന്ന് ചോദിച്ചുകൊണ്ട് സിംഹാസനത്തിലിരുന്ന രാജാവിനെ ഓർക്കുന്നില്ലേ? അയാള് മരിച്ചു. അയാള് മരിച്ചപ്പോൾ അയാളുടെ കൈ എങ്ങനെയോ കബറിടത്തിൽ നിന്ന് കുഴിമാടത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. രാജാവിന്റെ കൈ നോക്കുമ്പോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പോയി. എന്റെ മൺപാത്രം അടിച്ച് ശരിപ്പെടുത്താൻ നല്ല ഒന്നാന്തരം ഉപകരണം. അങ്ങനെ സുന്ദരി പെണ്ണിന്റെ തലയോട്ടിയിലിട്ട് രൂപപ്പെടുത്തി. രാജാവിന്റെ ചെങ്കോലേന്തിയ കൈകൊണ്ട് അടിച്ച് പരത്തുന്ന പാത്രം, ആ പാത്രമാണ് ഞാൻ നിർമ്മിക്കുന്നതെന്ന് കൊശവൻ പറഞ്ഞപ്പോൾ ഉമർ ഖയ്യാം പറഞ്ഞു, ജീവിതം ഒരു സദ്യയാണ്. ആ മേശയുടെ അടുക്കലേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെടുകയാണ്. ദുഷ്മനോ സേ ശിക്കായത്ത് ഹമേശ, ദുഷ്മനോ സേ ശിക്കായത്ത് ഹമേശ, ദോസ്തോ സേ ഗിലാ ക്യാ കരേംഗേ. സ്നേഹിതന്മാരുടെ പറ്റി ശത്രുക്കളായ ആളുകൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ കുറിച്ച് എന്തിനു പറയാൻ? കടിച്ചു കേ ജിന്ദറത്തോ പത്തേ ഫിർ കഹാ മുൻ കെ സായേ ഹുവേ ഹേ, കടിച്ചു കെ ജിന്ദറത്തോ പത്തേ ഫിർ കഹാ മുൻ കെ സായേ ഹുവേ ഹേ. ഇല കൊഴിഞ്ഞു പോയ ഒരു മരത്തിന് എങ്ങനെയാണ് തണലുണ്ടാവുക? അതുകൊണ്ട് മരണപ്പെട്ടവനെ പറ്റി പിന്നെ എന്തിനാണ് നിങ്ങൾ ആവലാതി പറയുന്നത്? അവൻ പോയി മറഞ്ഞിരിക്കുന്നു, അവൻ മരണത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. മരിച്ചുപോയവനെ പറ്റി പിന്നെ എന്തിനാണ് നിങ്ങൾ അവലാതി പറയുന്നത്? നാം കാലത്തിന്റെ തീരത്ത് നിൽക്കുമ്പോൾ സത്യസന്ധതയ്ക്ക് വേണ്ടി പ്രതിജ്ഞ പുതുക്കുക പ്രിയപ്പെട്ടവരെ. കാരുണ്യമുള്ള ഒരു ലോകത്തിന് വേണ്ടി പ്രതിജ്ഞ പുതുക്കുക, സ്നേഹത്തോടെ കൈകോർത്ത് പിടിക്കാൻ പ്രതിജ്ഞ പുതുക്കുക, അതിനുവേണ്ടി നാം പ്രതിജ്ഞ ചെയ്യുക. ഈ തീരത്ത് നാം നിലകൊള്ളുമ്പോൾ മനുഷ്യനെ നന്നാക്കാൻ കടന്നുപോയ മഹാത്മാക്കളുടെ കാലടിപ്പാടുകൾ പതിഞ്ഞ തീരമാണിത് എന്നൊരിക്കലും മറന്നു പോകാതിരിക്കുക. നാം ഇവിടെ സോക്രട്ടീസിനെ ഓർത്ത പോലെ, പാപങ്ങൾക്ക് വേണ്ടി ദയാലുവായി നിന്ന ഈസയെ യേശുവിനെ ഓർക്കുന്ന പോലെ ഈ കാലത്തിന്റെ തീരത്ത് നിലകൊണ്ടവരെ ഓർത്തു പോവുക. ഈ കാലത്തിന്റെ തീരത്ത് തന്നെ ഗീതാവചനങ്ങൾ മുഴങ്ങിയത്, ഈ കാലത്തിന്റെ തീരത്ത് തന്നെ എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർദ്ധര എന്ന വാക്കുകൾ മുഴങ്ങിയത്. എവിടെ വഴി തേടി നടക്കുന്ന ഒരു അന്വേഷകനുണ്ടോ? അവന് വഴി കാണിച്ചു കൊടുക്കേണ്ട ഒരു ആചാര്യൻ വേണമെന്ന് പഠിപ്പിച്ചത് ഈ കാലത്തിന്റെ തീരമാണ്. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർദ്ധര. എവിടെയുണ്ടോ വഴി തേടി നടക്കുന്ന ഒരു അന്വേഷകൻ? വഴി തേടി നടക്കുന്ന അന്വേഷകനൊരു വഴി കാണിക്കാനുള്ള ഒരു വഴികാട്ടി വേണം. ആ വഴികാട്ടികളാണ് കടന്നുപോയ ചരിത്രത്തിന്റെ തീരത്തിലെ, കാലത്തിന്റെ തീരത്തിലെ മഹാത്മാക്കൾ. അവരുടെ കാൽപ്പാടുകളെ മായ്ക്കാതിരിക്കുക, അവർ നൽകിയ മൂല്യങ്ങളെ വിസ്മരിക്കാതിരിക്കുക, അവർ നൽകിയ മൂല്യങ്ങളെ മറന്നു പോകാതിരിക്കണമെങ്കിൽ നാം ബലം കുറഞ്ഞുവെന്ന് പറയപ്പെടുന്നവരോട്, യഥാർത്ഥത്തിൽ ബലമുള്ളവരോട് നാം കൂടുതൽ കൂറുപാലിക്കണം. പെണ്ണിന് വേണ്ടി, പാവം പെണ്ണ്, ജീവിക്കാൻ ഇപ്പോഴും പാടുപെടുന്ന പെണ്ണ്, എല്ലാ കലയിലും പെണ്ണാണ് വിഷയം. കഥയിൽ അവൾ ആദരിക്കപ്പെടുന്നു, കവിതയിൽ അവൾ അലങ്കരിക്കപ്പെടുന്നു, സിനിമയിൽ അവളാണ് മുഖ്യ കഥാപാത്രം, സീരിയലിലും അവളുടെ വിഷയങ്ങളാണ് ആവർത്തിച്ചു വരുന്നത്. 1901 എപ്പിസോഡിലും പെണ്ണാണ് ഏറ്റവും വലിയ കഥാപാത്രം. എല്ലാം ഉണ്ടെങ്കിലും ബസ്സിൽ കയറി സ്വൈരമായിട്ടൊന്ന് സഞ്ചരിക്കാൻ പോലും ഈ ആണുങ്ങളുടെ ലോകം അവൾക്ക് അവസരം കൊടുക്കുന്നില്ല. മൊണാലിസയെ അവതരിപ്പിച്ച യേശുവിന്റെ മാതാവായ, ഈസയുടെ മാതാവായ മറിയമിനെ സ്നേഹിച്ച, കലയുടെയും സാഹിത്യത്തിന്റെയും വേദിയിലൂടെ അത്ഭുതങ്ങൾ തീർത്ത പ്രതിഭാശാലികൾ കടന്നുപോയ ഈ ലോകത്ത് സ്ത്രീക്ക് സംഭവിച്ച ഈ പതിതോവസ്ഥയെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് ഓർക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാ പരസ്യ പലകയിലും പെണ്ണിനെ വരച്ചു വെച്ചു, അവളുടെ മേനി കാട്ടിയിട്ട് 100 മേനി കൊയ്തെടുക്കുന്ന കമ്പോള സംസ്കാരം. പെണ്ണിന്റെ മേനി കാട്ടിയിട്ട് 100 മേനി ലാഭമുണ്ടാക്കണം, ലാഭമുണ്ടാക്കാൻ കൊതിക്കുന്ന കമ്പോള സംസ്കാരം. 3rd ലോകരാജ്യത്തെ പാവങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമായി അവർക്ക് മുമ്പിലുള്ള ഭീഷണിയായി നിലകൊള്ളുമ്പോൾ, കൂടിയെല്ലാം പിറക്കുന്ന നേരത്തും കൂടിയെല്ലാം മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ എന്ന് ചോദിച്ച പൂന്താനം മഹാകവിയെപ്പോലെ, ജീവിതം കുറച്ചു കാലത്തേക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമായി കരുതി പരസ്പര സ്നേഹത്തിന്റെ മണ്ണിൽ സ്നേഹത്തിന്റെ ഇതിഹാസം തീർക്കാൻ നമുക്ക് സാധിക്കണം. ചൂഷണം ചെയ്യപ്പെടുന്ന പാവങ്ങൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി നിലകൊള്ളാൻ, അവർക്ക് വേണ്ടി പരസ്പരം സഹകരിക്കാൻ, അവർക്ക് ജീവിതത്തിന്റെ പ്രയാസങ്ങൾ ലഘൂകരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം.
അത് പറഞ്ഞപ്പോഴാണ് നാം സ്ത്രീയുടെ കാര്യമോർത്തത്. 1995 സ്ത്രീകൾക്ക് വേണ്ടി ഒരു പ്രത്യേക സുരക്ഷയ്ക്ക് വേണ്ടി ഒരു കമ്മീഷനെ നിയമിക്കാനും ഒരു കമ്മിറ്റിയെ നിർമ്മിക്കാനും അന്താരാഷ്ട്രമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വനിതാ സംഘടനകളും ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കളും തീരുമാനിച്ചപ്പോൾ WWC എന്ന വേൾഡ് വിമൻസ് കോൺഫറൻസിൽ വെച്ച് അവർ തീരുമാനമെടുത്തപ്പോൾ അവിടെ അവർ പാസാക്കിയ പ്രമേയത്തിലെ ഒരു വാക്കാണ് ഇന്നത്തെ ഈ മദീനയിലേക്കുള്ള പാത എന്ന പ്രഭാഷണത്തിൽ അതാണ് ഫാത്തിമ എന്ന വിഷയം അവതരിപ്പിക്കുമ്പോൾ പരിശുദ്ധ പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹതിയായ പുത്രിയാണ് ഫാത്തിമ. ആ ഫാത്തിമയുടെ കഥ പറയുമ്പോൾ സ്ത്രീത്വത്തിന്റെ മുമ്പിലുള്ള മഹാമാതൃകയായിട്ടാണ് ഫാത്തിമയെ നാം അവതരിപ്പിക്കുന്നത്. മാത്രമല്ല ചരിത്രത്തിൽ ഫാത്തിമ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീയുടെ മേൽവിലാസം സംരക്ഷിക്കാൻ ഒരു പബ്ലിക് ഡിഫൻഡറായി മാറുക, പബ്ലിക് ഡിഫൻഡർ, ഒരു കമ്മിറ്റി പബ്ലിക് ഡിഫൻഡർ ആകണമെന്നാണ് WWC റെസൊല്യൂഷനിൽ പറഞ്ഞത്. കേരളത്തിലെ ഇന്നത്തെ കഥ മനസ്സിലാക്കുമ്പോൾ പെങ്ങളുണ്ടെന്ന് വല്ലവർക്കും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ താൻ ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്നത് പെണ്ണായി പറന്ന ഒരു മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്നാണെന്ന് വിശ്വാസമുള്ളവർ ഈ ലോകത്ത് ഈ ഭൂമിയിലുണ്ടെങ്കിൽ അവരെല്ലാം ഓരോരുത്തരും താനൊരു പബ്ലിക് ഡിഫൻഡറാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെണ്ണിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അഭിമാനത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി രംഗത്തിറങ്ങേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. സ്ത്രീയാകട്ടെ സ്ത്രീയുടെ വ്യക്തിത്വം മനസ്സിലാക്കണമെന്ന് ഈ സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. പെണ്ണെന്ന് പറയുന്നത് പരസ്യപ്പലകയിലെ വർണ്ണമല്ല, അവൾ പ്രപഞ്ചത്തിൻ്റെ ഛായാചിത്രത്തിലെ വർണ്ണമാണ്. പ്രപഞ്ചത്തിലെ ഛായാചിത്രത്തിലെ വർണ്ണമായ പെണ്ണിനെ വെറും പരസ്യത്തിൻ്റെ ഉപഭോഗത്തിൻ്റെ ഉപകരണമാക്കാൻ എന്ന് തുടങ്ങിയോ അന്ന് മുതൽ പെണ്ണ് വെറും ഉപകരണമായി, പെണ്ണ് കച്ചവടത്തിൻ്റെ കൊള്ളക്കൊടുക്കുള്ള മാധ്യമമായി, നാരിയല്ലാതെ ആരുമില്ല എന്ന അദ്വൈതമായി. അവളെക്കുറിച്ച് പാടാനാളുണ്ട്, കഥ പറയാനാളുണ്ട്, പക്ഷേ കഷ്ടപ്പെടുന്ന സ്ത്രീക്ക് വേണ്ടി കണ്ണുനീര് വീഴ്ത്താനോ അവളെ സംരക്ഷിക്കാനോ അവൾക്ക് അഭയമാലംബവുമേകാനോ അധികം ആളുകളില്ല. ഈ വിനീതൻ അടുത്ത കാലത്തൊരു ടെലിവിഷൻ വാർത്ത കണ്ടുകൊണ്ടിരിക്കെ കേരളത്തിലെ ഒരമ്മ ആ ടെലിവിഷന്റെ ചാനലിലെ വാർത്തയിൽ പൊട്ടിക്കരയുന്നത് കണ്ടു. എന്റെ മകളെ അവർ പിഴപ്പിച്ചു, പിഴപ്പിച്ചത് പോകട്ടെ, പിഴപ്പിച്ച ശേഷം എന്റെ മകളെ അവർ കൊന്ന് കുഴിച്ചു മൂടി, അവരിപ്പോഴും പിടിക്കപ്പെടാതെ നടക്കുന്നത് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ലെന്ന് തെക്കൻ കേരളത്തിലെ ഒരമ്മ പറയുന്നത് കേട്ടത് ഈ വിനീതൻ ഇവിടെ നിൽക്കുമ്പോൾ ഈ മനുഷ്യ മഹാസദസ്സിന്റെ മുമ്പിൽ ഓർത്തു പോകുന്നു. അന്ന് മുഴുവനും പിറ്റേന്നും എന്റെ മനസ്സിലാ അമ്മയുടെ കണ്ണീരായിരുന്നു. തൊഴിലാളിയായ ഒരു സ്ത്രീ, ജീവിതത്തിന് ആലംബം തേടുന്ന ഒരു സ്ത്രീ, കുഞ്ഞു പെങ്ങളെ ആരാണ് നിന്റെ മേൽ കൈവച്ചത്, ആരാണ് നിന്നെ നശിപ്പിച്ചത്, ആരാണ് നിന്നെ കാമവെറിയോടെ നോക്കിയത്, ഒരു സാരിത്തുമ്പ് മതി ഒരു തന്റെ കാമമുണർത്താൻ എന്ന അവസ്ഥ വന്നിരിക്കുന്ന ഈ വല്ലാത്ത വല്ലാത്ത പ്രതിസന്ധിയുടെ നാണം കെട്ട ലോകത്ത് ഉയരുക. പെങ്ങളെ നീ ഒരു അഗ്നികോണമാവുക, നീ ഒരു തീജ്വാലയാവുക, നീ കുത്തിയെടുത്താലും മുക്കിലൊതുങ്ങാത്ത മുത്തുരത്നമാവുക, വജ്രസമാനമായ ശക്തിവിശേഷമാവുക. അതാണ് ഫാത്തിമ പഠിപ്പിക്കുന്ന പാഠം. ഫാത്തിമത്തു സഹ്ര ബത്തൂൽ റളിയല്ലാഹു തആല അൻഹായെ പോലെ ശക്തിയെ കൈയടക്കാൻ പെണ്ണിനുമുണ്ടാകണം ഒരാത്മബോധം, പെണ്ണിനുമുണ്ടാകണം മുന്നോട്ട് പോകാനുള്ള ഒരാത്മബോധം. ഈ കാട്ടുനീതിക്കെതിരെ അണിചേരാൻ നമുക്ക് സാധിക്കണം. സ്ത്രീ ജീവിതത്തിന്റെ മാത്രമല്ല സംസ്കാരത്തിന്റെ അടിത്തറയാണ്. അവൾ പുത്രി മാത്രമല്ല, അവൾ വെറും ഭാര്യ മാത്രമല്ല, അവൾ വെറും ജീവിത പങ്കാളി മാത്രമല്ല, അവളാണ് മാതാവ്, അവളാണ് പെങ്ങള്, അവളാണ് അഭയമേകുന്ന കൂട്ടുകാരി, അവളാണ് ആലംബം നൽകുന്ന രക്ഷാസ്ഥാനം. അതുകൊണ്ട് പെണ്ണിനെ ബഹുമാനിക്കുന്നവനാരോ അവൻ സംസ്കാരത്തെ കണ്ടറിയുന്നു. കഷ്ടമാണ്. പൗരസ്ത്യ രാജ്യങ്ങളാണ് പെണ്ണിന്റെ മഹത്വം ലോകത്തെ പഠിപ്പിച്ചത്. പൗരസ്ത്യ രാജ്യങ്ങൾ ഈ ഇന്ത്യയിലാണ് മാനഭംഗം ചെയ്യപ്പെട്ട പോലെ വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ട ദ്രൗപദിക്ക് വസ്ത്രം നൽകിയ ശ്രീകൃഷ്ണൻ ജീവിച്ചത്. ദുശാസനന്മാരുടെ കയ്യിൽ പെടാതെ സ്ത്രീയെ നോക്കാൻ പഠിപ്പിച്ച കൃഷ്ണന്റെ നാട്, ആ കൃഷ്ണന്റെ രാജ്യത്ത് പെണ്ണിന്റെ സുരക്ഷിതത്വത്തിന്റെ സ്ഥിതി എന്താണ്? പൗരസ്ത്യ രാജ്യങ്ങൾക്ക് സംഭവിച്ച ആന്തരികമായ ശൂന്യത എവിടെന്ന് കിട്ടിയതാണ്? ഒന്നുമില്ലെങ്കിൽ പടിഞ്ഞാറൻ രാജ്യത്തെ സ്ഥിതിയിലേക്കെങ്കിലും പോയാ നന്നായിരുന്നു. അത് കഷ്ടമാണെങ്കിലും
ന്യൂയോർക്ക് പട്ടണത്തിലോ ലണ്ടനിലോ പാരീസിലോ നടക്കാത്ത സംഭവങ്ങളാണ് കോഴിക്കോട്ടും മലപ്പുറത്തും തിരുവനന്തപുരത്തും കാസർകോട്ടും നടക്കുന്നത്. ന്യൂയോർക്ക് പട്ടണത്തിലൂടെ ഒരു പെൺകുട്ടിക്ക് നടന്നു പോകാൻ വലിയ പ്രയാസമുണ്ടായെന്ന് വരില്ല, അവൾക്ക് ബസ്സിൽ കയറാൻ വിഷമമുണ്ടായെന്ന് വരില്ല. പക്ഷേ ഇവിടെ ഇതാ വല്ലാത്ത ഒരു സാമൂഹിക സ്ഥിതിയിലേക്ക് ലോകം നീങ്ങുകയാണ്. 1400 കൊല്ലം മുമ്പ് അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്കിടയിൽ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾക്കിടയിൽ പരിശുദ്ധ പ്രവാചക തിരുമേനി കടന്നു വന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം, സത്യത്തിന്റെ നാമം പോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, സമത്വത്തിന്റെ നാദമേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്ത്രീവർഗത്തിന്റെ വിമോചകനേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, പെണ്ണിന്റെ കണ്ണീര് കണ്ട ലോകനായകനേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യജഹാം ഫിദാ തര നാമ പർ, ഈ ലോകം മുഴുവൻ നിങ്ങളുടെ പേരിന് ദണ്ഡമാണ് നബിയേ. യജഹാം ഫിദാ തര നാമ പർ, ഖുശ്ബൂ തരാ തര നാമ ഭി, തരി സാത് പർഹ ദറൂദ് ഭി, തര നാമ പർഹ സലാം ഭി, തുഹേ മേരേ മാഹ തമാം ഭി, ഏ ലുട്ടി ലുട്ടി മേരേ സുബ്ഹ, ഏ ബുജി ബുജി മേരേ ശാം ഭി. ഏ നബിയേ, അങ്ങയുടെ പേരിന് ലോകം മുഴുവൻ ദണ്ഡമാണ് നബിയേ. യജഹാം ഫിദാ തര നാമ പർ, ഖുശ്ബൂ ഭരാ തര നാമ ഭി, അങ്ങയുടെ പേര് സുഗന്ധപൂരിതമാണ് നബിയേ. ദുറൂദ് തരി സാത് പർ, തര നാമ പർ ഹോ സലാം ഭി, അങ്ങയുടെ സത്തയിന്മേൽ സലാത്ത് മുഴങ്ങട്ട് നബിയേ, അങ്ങയുടെ നാമത്തിന്മേൽ സലാമം മുഴങ്ങട്ട് നബിയേ. തുഹേ മേരാ മാഹ തമാം ഭി, എന്റെ പൂർണ്ണ ചന്ദ്രനേ, എന്റെ പൂർണ്ണ ചന്ദ്രനാണ് മുസ്തഫ നിങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹേ ലുട്ടി ലുട്ടി മേരാ സുബ്ഹ, എന്റെ പ്രഭാതം മുഴുവൻ അങ്ങയെ ഓർത്തുള്ള ദുഃഖത്തിൽ നിമഗ്നമാണ് നബിയേ. ഹേ ബുജി ബുജി മേരാ ശാം ഭി, എന്റെ വൈകുന്നേരങ്ങളിലെ സന്ധ്യയിൽ എന്റെ മുമ്പിലുള്ള മൺവിളക്ക് കത്തിയെരിയുമ്പോൾ, എന്റെ സന്ധ്യ പോയി അസ്തമിക്കുമ്പോൾ, എന്റെ സന്ധ്യയുടെ രാഗവും ദുഃഖവും കഥനവും സങ്കടവും നിങ്ങളാണ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയുടെ മുമ്പിൽ വന്നുകൊണ്ടാണ് ഒരാൾ ചോദിച്ചത്, നബിയേ എന്നാണ് ഈ അക്രമമൊന്ന് അവസാനിക്കുക, എന്നാണ് ഈ മർദ്ദനങ്ങൾക്കന്ത്യം, അങ്ങയുടെ അനുയായികളല്ലയോ ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെ വലിച്ചഴക്കപ്പെടുന്നത്, അങ്ങയുടെ അനുയായികളല്ലയോ സത്യം പറഞ്ഞതിന്റെ പേരിൽ, സമത്വം വേണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ വെള്ള നിറമുള്ളവനും കറുത്ത നിറമുള്ളവനും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ, അതിന്റെ പേരിൽ ക്രൂരമായി മർദ്ദിക്കപ്പെടുന്നത് അങ്ങയുടെ അനുയായികളല്ലയോ, എന്നാണ് ഇതിനൊരു അന്ത്യമെന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി നൽകി. എന്തായിരുന്നു മറുപടി? മദീനയിലേക്കുള്ള പാതയുടെ ഈ മഹാസംഗമ നഗരിയിൽ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും മാത്രമല്ല, ഇന്നത്തെ ലോകത്തെ ഏത് സഹോദരനോടും അഭിമാനത്തോടെ പറയാൻ തോന്നുന്നു, ഈ മർദ്ദനങ്ങൾ എന്നവസാനിക്കുമെന്ന് ചോദിച്ചപ്പോൾ മർദ്ദനം ഇന്ന ദിവസം അവസാനിക്കുമെന്ന് ഉത്തരം നൽകുന്നതിന് പകരം, നമുക്ക് സുരക്ഷിതത്വം നാളെ കിട്ടുമെന്ന് പറയുന്നതിന് പകരം, നിങ്ങളൊക്കെ നാളെ മോചിതരാകുമെന്ന് പറയുന്നതിന് പകരം, ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി വിചിത്രമായിരുന്നു. അതൊരു പക്ഷേ ഇന്നത്തെ ലോകത്തിന് അതിനേക്കാൾ വിചിത്രമായിരിക്കാം. അവിടുന്ന് മൊഴിഞ്ഞു, എല്ലാം അവസാനിക്കും. എല്ലാം അവസാനിച്ച ശേഷം ഈ അറേബ്യ മരുഭൂമിയിലൂടെ ഒരാൺ തുണയില്ലാതെ ഒറ്റക്കൊരു പെൺകുട്ടിക്ക് സ്വൈരസഞ്ചാരം നടത്താൻ കഴിയുന്ന ഒരു സുപ്രഭാതം ഇവിടെ ആഗതമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സംസ്കാരത്തെ അളന്നു നോക്കാനുള്ള മാനദണ്ഡം പെണ്ണിന്റെ വ്യക്തിത്വമാണെന്നർത്ഥം. ഒരു നാഗരികത നാഗരികതയാകുന്നത് അവിടെ സ്ത്രീ ബഹുമാനിക്കപ്പെടുമ്പോഴാണ്. ഒരു കൾച്ചർ കൾച്ചറാകുന്നത്, ഒരു സിവിലൈസേഷൻ സിവിലൈസേഷനായി തീരുന്നത് അവിടെ സ്ത്രീ ആദരിക്കപ്പെടുമ്പോഴാണ്, അവിടെ സ്ത്രീക്ക് ബഹുമാനം ലഭിക്കുമ്പോഴാണ്, അവിടെ പെണ്ണിന്റെ വ്യക്തിത്വം ആദരിക്കപ്പെടുമ്പോഴാണ്. ബസ്സിൽ കയറി യാത്ര ചെയ്ത പെണ്ണിന്റെ സാരിയിലെ ദ്രാവകം രാസപരിശോധന കയക്കുന്ന നാണം കെട്ട കാട്ടുനീതിയുടെ ഘടികാരത്തിന്റെ സൂചി തിരികെ പിടിക്കുന്ന പ്രാകൃത ലോകത്തിന്റെ മുമ്പിൽ പെണ്ണിന്റെ വ്യക്തിത്വം ഉയർത്താൻ, പെങ്ങന്മാരുടെ കണ്ണീരൊപ്പാൻ ഒരു പുതിയ ശക്തി ഉയർത്തെഴുന്നേൽക്കേണ്ടി വന്നു. അതുകൊണ്ട് പെങ്ങളെ നീ ഒരു അഗ്നിഗോളമാവുക, പെങ്ങളെ നീ ഒരു ശക്തിവിശേഷമായി മാറുക.
പെൺകുട്ടികൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളെ കർശനമായി ശിക്ഷിക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വരട്ടെ, ക്രമസമാധാന പാലകന്മാർ മുന്നോട്ട് വരട്ടെ, അതിനോട് സഹകരിക്കാൻ സമൂഹം തയ്യാറാകട്ടെ. നിയമങ്ങൾ പോരാത്തതാണെങ്കിൽ പാർലമെന്റ് മുന്നോട്ട് വരട്ടെ, നിയമനിർമ്മാണ സഭകൾ മുന്നോട്ട് വരട്ടെ. പെണ്ണിന്റെ സുരക്ഷിതത്വത്തിനുള്ള നിയമങ്ങൾ അപൂർണമാണെങ്കിൽ അതിനെ പൂർണ്ണമാക്കാൻ ആവശ്യമായ ലെജിസ്ലേഷൻ, അതിനാവശ്യമായ നിയമനിർമ്മാണം, അതിനുവേണ്ടി രാജ്യത്തൊരു പുതിയ അവബോധമുണ്ടാക്കിയെടുക്കാൻ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഈ കാലത്തിന്റെ തീരത്ത് സ്ത്രീയുടെ സുരക്ഷിതത്വത്തിന് ഏറ്റവും വലിയ വില കൽപ്പിച്ച മഹാന്മാരായ ആചാര്യന്മാരെ ഓർത്തുകൊണ്ടെങ്കിലും, അവർ പഠിപ്പിച്ച മനുഷ്യത്വത്തിന്റെ പാഠം ഓർത്തുകൊണ്ടെങ്കിലും നാം തയ്യാറാവുക. ലണ്ടൻ നഗരത്തിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭകളെ ഓർമ്മിപ്പിക്കുന്ന നിയമത്തിന്റെ ഒരു മന്ദിരമുണ്ട്, ലിങ്കൺസ് ഇൻ. ഇപ്പോഴും ബാരിസ്റ്റർ പരീക്ഷ, പഴയ ബാരിസ്റ്റർ പരീക്ഷയും ഇപ്പോഴത്തെ നിയമ പരീക്ഷകളും പാസ്സാകാൻ ആളുകൾ പോകുന്ന നിയമ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലക്കെട്ട് പോലെ, അതിൻ്റെ ആസ്ഥാനം പോലെ ലണ്ടനിലെ ലിങ്കൺസ് ഇൻ ബഹുമാനിക്കപ്പെടുന്നു. ആ ലിങ്കൺസ് ഇന്നിന്റെ ചുമരുകളിൽ ലോകത്ത് നിയമത്തിന് വേണ്ടി സംഭാവനകൾ അർപ്പിച്ച മഹത്തുക്കളുടെ പേരുകൾ കൊത്തിവെച്ചിട്ടുണ്ട്. മതനേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, ശാസ്ത്രജ്ഞന്മാർ, ദാർശനികന്മാർ, അവരുടെ ഒക്കെ പേരുകൾ കൊത്തിവെച്ചിട്ടുണ്ട്, ചിത്രങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. അവിടെ ചിത്രമില്ലാത്ത ഒരു ലോകനായകന്റെ പേര് കൊത്തിവെച്ചിട്ടുണ്ട്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ താഴെ എഴുതി വെച്ച വാക്കുകളിൽ ലോക ചരിത്രകാരൻ മുദ്രണം ചെയ്തിട്ടുണ്ട് ലിങ്കൺസ് ഇന്ത്യന്റെ ചുമരുകളിൽ. ഈ പ്രവാചകന്റെ നിയമങ്ങളിൽ പെണ്ണ് ഏറെ ആദരിക്കപ്പെടുകയാണ്, സ്ത്രീയുടെ അവകാശങ്ങളുടെ സുരക്ഷിതത്വമാണ് പ്രവാചകൻ ലോകത്തിന് നൽകിയ സന്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സന്ദേശമായിട്ട് കാണാൻ സാധിക്കുന്നത്. കുഴിച്ചു മൂടപ്പെടുന്ന പെൺകുട്ടിക്ക് മോചനം നൽകിയത് ഈ പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണിന് സ്വത്തവകാശം ഉറപ്പുവരുത്തിയത് ഈ പ്രവാചകൻ. ഒട്ടകപ്പുറത്ത് തന്റെ പത്നിയെ ഇരുത്തിക്കൊണ്ട് ഒട്ടകത്തെ തെളിച്ചു പോകുന്ന ഒരാള് നബിയുടെ മുമ്പിലൂടെ കടന്നു പോയ രംഗം ഈ മദീനയിലേക്കുള്ള പാതയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഓർത്തു നോക്കേണ്ടതാണ്. ഒട്ടകപ്പുറത്തിരുന്ന് തന്റെ ഭാര്യയെ പിന്നിൽ ഇരുത്തിക്കൊണ്ട് തെളിച്ചു പോകുന്ന മനുഷ്യനോട്, ആ സഹോദരനോട് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി ചെയ്തു, സഹോദര ഒന്ന് മെല്ലെ തെളിക്ക്, നിന്റെ പിന്നിലുള്ളത് സ്ഫടികമാണ്, അതൊടഞ്ഞു പോകും. നിന്റെ പിന്നിലുള്ളത് സ്ഫടികമാണ്, അതിനെ ഉടക്കരുത്. എല്ലാവർക്കും ഇന്ന് സ്ഫടികമുടക്കാൻ മോഹം. തെരുവ് തെണ്ടിക്ക് മാത്രമല്ല, ഡിഗ്രിയുള്ള ബിരുദധാരിക്കും ഇന്ന് സ്ഫടികമുടക്കാൻ മോഹം. പടിഞ്ഞാറൻ രാജ്യത്താണെങ്കിൽ പെണ്ണിനെ കണ്ട് കണ്ട് മടുത്തതുകൊണ്ടാണോ എന്നറിയില്ല, അവിടെ സ്ത്രീയെ കുറിച്ച് വലിയൊരു അത്ഭുതമല്ല. ഇവിടെ തന്നെ പെണ്ണിനെ കാണുമ്പോഴേക്ക് അത്ഭുതത്തോടെ നോക്കുകയാണ്. ലോകത്ത് രണ്ട് വഴി മാത്രമാണ് പെണ്ണിന്റെ മോചനത്തിനുള്ള വഴി എന്നൊരു രസികൻ പറയുകയുണ്ടായി. അത് രസികന്റെ വാക്ക് മാത്രമല്ല, ഒന്നുകിൽ സംസ്കാരത്തിലൂടെ, ധർമ്മബോധത്തിലൂടെ, സ്വന്തം മനസ്സിനെ സംസ്കരിച്ചിട്ട് ധർമ്മബോധത്തിന്റെ അടിസ്ഥാനത്തിൽ, സംസ്കാരം പഠിപ്പിക്കുന്ന അടിസ്ഥാനത്തിൽ പെണ്ണിനെ ബഹുമാനിക്കാനും പെങ്ങളെയും അമ്മയെയും തിരിച്ചറിയാനും കഴിയുന്ന ഒരു മാനസികാവസ്ഥ പാലിക്കപ്പെടണം. അതല്ലെങ്കിൽ പിന്നെ പടിഞ്ഞാറുള്ള പോലെ പെർമിസീവ് സൊസൈറ്റിക്ക് വേണ്ടി നിലകൊള്ളണം. അരാജകത്വം പോലെ എന്തുമാകാം, ആർക്കും എവിടെയും എങ്ങനെയും സഞ്ചരിക്കാം. രണ്ടിന്റെയും ഇടയിൽ കിടന്ന രണ്ടും കെട്ടവരുടെ അവസ്ഥ അതിനേക്കാൾ ദുഷ്കരം. പടിഞ്ഞാറൻ ലോകത്തിന്റെ അവസ്ഥയാകട്ടെ ഏറെ ആപൽക്കരമെന്ന് ലോകം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. യഥാർത്ഥമായ പരിഹാരം മനുഷ്യ മനസ്സിന്റെ സംസ്കരണമാണ്. അതുകൊണ്ട് മനുഷ്യ മനസ്സിന്റെ സംസ്കരണത്തിലൂടെ സ്ത്രീക്ക് മോചനം നൽകാൻ, സ്ത്രീക്ക് സുരക്ഷിതത്വം നൽകാൻ, സ്ഫടികമുടഞ്ഞു പോകാതിരിക്കാൻ, സ്ഫടികമുടക്കാതിരിക്കാൻ ആവശ്യമായ ജാഗ്രത ഈ ലോകത്ത് സൃഷ്ടിക്കാൻ സാധിക്കണം. പെണ്ണിനെ തകർക്കരുത്. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരോടും ഈ വിനീതൻ അപേക്ഷിക്കുകയാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു വെള്ളത്തുള്ളിയും ഒരു വജ്രവും ഒരുപോലെ, വെള്ളത്തുള്ളി മുത്തുപോലെ, മുത്തു വെള്ളത്തുള്ളി പോലെ. വെള്ളത്തുള്ളിയിലൂടെ സൂര്യന്റെ രശ്മികൾ കടന്നു പോകുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ തോന്നിപ്പോകും അതും ഒരു മുത്താണോ എന്ന്. പക്ഷേ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഏതെങ്കിലും പക്ഷി അതിൻ്റെ കൊക്കുകൊണ്ട് കൊത്താൻ വന്നാൽ വെള്ളത്തുള്ളി എത്രയും പെട്ടെന്ന് അകത്താക്കാൻ സാധിക്കും, പക്ഷേ മുത്തുമണി എന്ന വജ്രത്തെ കൊത്താൻ സാധിക്കില്ല. അഥവാ വല്ല പക്ഷിയുടെ കൊക്കുകൊണ്ടും വജ്രം കൊത്തിയാൽ പക്ഷി അകത്ത് ചെല്ലുന്നതോടെ ചത്തുപോകുമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ജലഗണമാകാതിരിക്കുക പെൺമക്കളെ, പെങ്ങന്മാരെ. നിങ്ങൾ വജ്രസമാനമായ ശക്തിവിശേഷത്തിലൂടെ, കാരിരുമ്പിന്റെ നെഞ്ചൂക്കോടെ വ്യക്തിത്വത്തിന്റെ പാഠങ്ങളിലേക്ക് കടന്നു വരാനൊരുങ്ങുക.
നാം ചില മൂല്യങ്ങൾക്ക് വേണ്ടി സംഘടിക്കുന്നതാണ്, സംഗമിക്കുന്നതാണ്. ഇത് മനുഷ്യത്വത്തിന് നേരെ നടക്കുന്ന വെല്ലുവിളികൾക്കെതിരെ മാനവികതയുടെ ഉത്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുന്നവരുടെ കൂട്ടമാണ്. ഇത് ഒരു മനുഷ്യന്റെ ശിരസ് പോലും അന്യായമായിട്ട് അറുക്കപ്പെട്ടുകൂടാ എന്ന തത്വത്തെ ശക്തമായിട്ട് പ്രബോധനം ചെയ്യേണ്ടവരുടെ കാലമാണ്. ഇത് മതത്തെപ്പോലും കാരുണ്യത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരണമെന്ന് ശക്തമായി ആവശ്യപ്പെടുന്ന ഒരു ബഹുജന മുന്നേറ്റമാണ്. ഇത് റോഡിന്റെ വഴി മുടക്കുന്നത് പോലും വലിയ പാതകമാണെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ തിരുസദസ്സാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസമെന്ന് പറയുന്നതിന് 70 ശാഖകളുണ്ടെങ്കിൽ ഒന്നാമത്തെ ശാഖ ദൈവവിശ്വാസമാണെങ്കിൽ അതിൻ്റെ 70-ാമത്തെ ശാഖ മനുഷ്യർ നടന്നു പോകുന്ന മാർഗങ്ങളെ സഞ്ചാരയോഗ്യമാക്കി കൊടുക്കലെന്ന് പഠിപ്പിച്ച സദസ്സാണ്. നന്മയുടെ മുമ്പിൽ കണ്ണുനീർ വാർത്ത റസൂലിന്റെ സദസ്സാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാളിത്യത്തോടെ ജീവിച്ച പരിശുദ്ധ പുണ്യനബിയുടെ സദസ്സാണ്. നന്മയുടെ ആലംബമേ സലാത്ത്, കാരുണ്യത്തിന്റെ നീർ പ്രവാഹമേ സലാത്ത്. സലാത്തിന്റെ സന്ദേശത്തോട് മുഖം തിരിയരുത്. പരിശുദ്ധ നബിയുടെ മുമ്പിൽ വന്നുകൊണ്ടൊരു പെൺകുട്ടിയെ ഒരു കവയത്രി പറഞ്ഞു, എനിക്കൊരു കവിത ചൊല്ലാൻ ആഗ്രഹമുണ്ട്. കൂട്ടത്തിൽ ഒന്നുകൂടി ചേർത്തി പറയണം, ആ കുട്ടി നബിയുടെ അനുയായിയായ മുസ്ലിമായിരുന്നില്ല, മറ്റൊരു സമുദായത്തിലെ അംഗം, അറേബ്യയിലെ മറ്റൊരു വിശ്വാസത്തിലും മറ്റൊരു ആചാരത്തിലും മറ്റൊരാദർശത്തിലും വിശ്വാസമർപ്പിച്ച് നിൽക്കുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയാണ് കവയത്രി. കവയത്രി വന്നുകൊണ്ട് പറയുകയാണ്, ദൈവദൂതരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അങ്ങയുടെ മുമ്പിൽ കവിത ആലപിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്ത്രീയെ ബഹുമാനിക്കാൻ പഠിപ്പിച്ച പ്രവാചകന്റെ പ്രേഷ്ഠ പ്രമാണങ്ങളാണിത്. നബി തിരുമേനി വീട്ടിൽ സ്ത്രീകൾക്ക് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം നൽകി, അവർക്ക് വലിയ ബഹുമതി നൽകി, അവർക്ക് അഭിപ്രായം പറയാൻ അവസരങ്ങൾ നൽകി. ഒരു ദിവസം ഉമർ റളിയല്ലാഹു അന്നു തന്റെ പത്നിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അന്നു പറഞ്ഞു പോയി, ഇതിൽ നിനക്കെന്ത് കാര്യം പെണ്ണേ, നീ മാറിപ്പോവുക തന്റെ പത്നിയോട്. ഖലീഫ ഉമർ റളിയല്ലാഹു അന്നു പറഞ്ഞു, നീ മാറിപ്പോവുക, കാരണം ആണുങ്ങൾ ഈ കാര്യം തീരുമാനിക്കുന്നിടത്ത് പെണ്ണുങ്ങൾക്ക് എന്ത് കാര്യം. ഉടൻ തന്നെ ഉമറിന്റെ പത്നി പറഞ്ഞു, നിങ്ങൾ എന്നോട് പോകാൻ പറയുന്നു കുടുംബകാര്യം സംസാരിക്കുമ്പോൾ, പക്ഷേ നിങ്ങൾ അറിയുമോ ദൈവദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുത്തെ കുടുംബം തർക്കിക്കുക പോലും ചെയ്യുന്നു. പെണ്ണിന് തർക്കിക്കാൻ പോലും ആ വീട്ടിൽ സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അന്നു മൗനിയായി പോയി. ഉമർ നേരെ നടന്നു പരിശുദ്ധ റസൂലിന്റെ വീട്ടിലേക്ക്. അവിടെയുള്ള റസൂലിന്റെ പത്നി ഉമറിന്റെ മകളായ ഹഫ്സയാണ്. ഹഫ്സയുടെ അടുക്കൽ ചെന്നുകൊണ്ട് ഹഫ്സയുടെ കാതിൽ മന്ത്രിക്കുകയാണ്, പിതാവായ ഉമർ റളിയല്ലാഹു അന്നു മോളെ, നീ റസൂലിന്റെ പത്നിയല്ലയോ, ഞാനൊരു സംശയം തീർക്കാൻ വന്നു, നീ അല്ലാഹുവിന്റെ ദൂതരോട് കലഹിക്കാറുണ്ടോ, അതിന് മാത്രമുള്ള സ്വാതന്ത്ര്യം ഈ വീട്ടിൽ നിനക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഹഫ്സ പറഞ്ഞു, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ അവിടത്തോട് സംസാരിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. ഉടൻ തന്നെ ഉമർ താക്കീത് ചെയ്തു, പെണ്ണേ നീ എന്റെ മകളായതുകൊണ്ട് പറയുകയാണ്, റസൂലിനോട് തർക്കിക്കുമ്പോൾ സൂക്ഷിക്കണം, നിന്റെ സൗന്ദര്യത്തിന്റെ ഊക്കുകൊണ്ടല്ല, നീ എന്റെ മകളായതുകൊണ്ടാണ് പരിശുദ്ധ റസൂലിന്റെ പത്നിയായി നീ കഴിഞ്ഞുകൂടുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ, സ്ത്രീയുടെ പവിത്രതയെ, സ്ത്രീയുടെ മഹനീയതയെ, സ്ത്രീയുടെ ഉന്നതമായ വ്യക്തിത്വത്തെ ബഹുമാനിച്ച പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ. അലി റളിയല്ലാഹു അന്നുവിന് ഫാത്തിമ എന്ന മകളെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ നബി തിരുമേനി കൊടുത്തയച്ചത് എന്തൊക്കെയായിരുന്നു കൂടെ എന്നോർക്കണം. ഇന്ന് ആർഭാട വിവാഹങ്ങളുടെ കാലമാണ്, ഇന്ന് വിവാഹങ്ങൾ ആർഭാടമാണ്. തന്റെ മകളെ കെട്ടിക്കുമ്പോൾ തന്റെ നാട്ടിലെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹത്തിന് എന്തെങ്കിലും സൗകര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നവനാരോ അവനാണ് ധനികരിൽ നല്ലവനെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. അവനാണ് ധനികരിൽ നല്ലവനായിട്ടുള്ള, മനുഷ്യസ്നേഹിയായിട്ടുള്ള വ്യക്തി. ഫാത്തിമയെ വിവാഹം ചെയ്ത് പറഞ്ഞയക്കുമ്പോൾ ഉമ്മു ഐമനാണ് ഫാത്തിമയുടെ കൂടെ യാത്ര പോയത്. കൊണ്ടുപോയ സാധനങ്ങൾ ഇത്രയാണെന്ന് ചരിത്രകാരൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒന്നൊരു മരക്കട്ടിൽ, രണ്ടൊരു തലയണ. ആ തലയണ ഉണ്ടാക്കിയത് ഈത്തപ്പനയുടെ ഓല കൊണ്ടാണ്. ഈത്തപ്പനയുടെ ഓല നിറച്ച ഒരു തലയണ മരം കൊണ്ടുണ്ടാക്കിയ ഒരു കട്ടിൽ, ഒരു കോപ്പ, ഒരു തോൽസഞ്ചി, രണ്ട് ആട്ടുകല്ല്, രണ്ട് മൺപാത്രം, ഇത്രയും സാധനങ്ങളാണ് ലോകഗുരു മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയുടെ വിവാഹത്തിന് മകൾക്ക് പാർക്കാൻ വീട്ടിലേക്കുള്ള സാധനങ്ങളായിട്ട് നിയോഗിച്ചത്. അതുകൊണ്ട് ആർഭാടരഹിതമായി ദുരാചാര വിരുദ്ധമായി മനുഷ്യരുടെ പരസ്പര ബന്ധത്തെ കാണുന്ന ഒരു സംസ്കാരം സ്വീകരിക്കാൻ സാധിക്കണം. സ്ത്രീധനം ഇന്ത്യയിൽ മുസ്ലിം സമുദായത്തിന്റെ മാത്രം പ്രശ്നമല്ല, സഹോദര സമുദായങ്ങളിലും ഒക്കെ ഈ വലിയ മാരകമായ ക്യാൻസർ കുടുംബങ്ങളുടെ വിഷമായിക്കൊണ്ട് വളർന്ന് പടർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ സമുദായങ്ങളിലും ജനവിഭാഗങ്ങളിലും മതവിശ്വാസങ്ങളിലും ഉൾപ്പെട്ട ആളുകൾ ഈ തിന്മക്കെതിരെ ഒന്നിച്ച് കൈകോർത്ത് പിടിക്കുന്ന ഒരു സ്ത്രീധന വിരുദ്ധ പ്രസ്ഥാനത്തിന് ജന്മം നൽകാൻ സാധിക്കണം. അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്ത്രീയുടെ പവിത്രത ഉയർത്തലാണ്. സ്ത്രീ വിൽപ്പന ചരക്കാകരുത്, സ്ത്രീ പ്രപഞ്ചത്തിന്റെ ഛായാചിത്രത്തിലെ വർണ്ണമാണ്. സ്ത്രീയാണ് ഏറ്റവും വലിയ വ്യക്തിത്വം. സ്ത്രീ തന്നെയാണ് പുത്രി ഫാത്തിമയെ പോലെ മുഹമ്മദ് മുസ്തഫാന്റെ പുത്രി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ മുമ്പിൽ വന്ന് കവിത ആലപിക്കാൻ തുടങ്ങുന്ന പെൺകുട്ടി ചോദിക്കുന്നു, എന്നെ ഈ കവിത ആലപിക്കാൻ അനുവദിക്കുമോ? പരിശുദ്ധ റസൂല് പറയുന്നു, ചൊല്ലിയാലും കവിത ചൊല്ലിയാലും ഈ കവയത്രി അങ്ങ് തുടങ്ങി ജീവിതത്തിന്റെ പ്രമാണങ്ങളെക്കുറിച്ച്, പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളെക്കുറിച്ച്, പ്രകൃതിയിലെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് കവയത്രി മനോഹരമായ കാവ്യതല്ലജങ്ങളെ കൊണ്ട് കോർത്തിണക്കിയ തന്റെ രത്നമാല പോലുള്ള കാവ്യമങ്ങനെ പരിശുദ്ധ നബിയുടെ മുമ്പിൽ വെച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കവിതയുടെ സ്വാധീനം എത്ര വലുതായിരുന്നുവെന്നറിയുമോ? കവിത പകുതി വായിച്ചു കഴിഞ്ഞപ്പോഴേക്ക് പരിശുദ്ധ നബിയുടെ രണ്ട് കണ്ണുകളിൽ നിന്നും കണ്ണുനീര് ചാലിട്ടൊഴുകി. കാരണം ആ കണ്ണുകളിൽ കണ്ണുനീര് സൃഷ്ടിച്ച ഈ കവിതയിൽ ഈ പെൺകുട്ടി മരണപ്പെട്ടുപോയ തൻ്റെ കൊല ചെയ്യപ്പെട്ടുപോയ ഒരു സഹോദരനെ കുറിച്ചുള്ള വിലാപവും ഉൾപ്പെടുത്തിയിരുന്നു. പിരിഞ്ഞുപോയ എൻ്റെ ആങ്ങള, ഞാൻ അവനെ ഓർക്കുന്നു നബിയെ, പ്രഭാതത്തിൽ അവനെ ഓർക്കുന്നു നബിയെ, പ്രദോഷത്തിലും അവനെ ഓർക്കുന്നു നബിയെ. പിരിഞ്ഞുപോയ ആങ്ങളയുടെ ദുഃഖം എന്റെ ജീവിതത്തിലെ വലിയ ദുഃഖമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിരിഞ്ഞുപോയ ആങ്ങളയെ കുറിച്ച് എഴുതപ്പെട്ട ആ കവിത ചൊല്ലിയപ്പോഴേക്ക് പ്രവാചകന്റെ കണ്ണുകൾ കണ്ണുനീരുകൊണ്ട് നിറഞ്ഞു. പിരിഞ്ഞു പോവുക എന്നത് വലിയ ദുഃഖമാണ്. മിൽക്കേ ബിച്ചിടേ ജോദിൻ, മിൽക്കേ ബിച്ചിടേ ജോദിൻ, കൂടിച്ചേർന്ന ശേഷം പിന്നെ പിരിഞ്ഞു പോകുന്നത്. മിൽക്കേ ബിച്ചിടേ ജോദിൻ ഇൽഗൈ ഹർ ഖുശി, ആർസൂം കാ ഇക് ജഹാൻ ലുട്ട് ഗയാ, ആഗ്രഹങ്ങളുടെ ഒരു ലോകം തന്നെയാണ് എന്നിൽ നിന്ന് കവർന്നെടുക്കപ്പെട്ടു പോയത്. കൂടിച്ചേർന്നാൽ പിരിഞ്ഞു പോകരുത്. വ്യക്തികൾക്ക് ജീവിതത്തിൽ പിരിയാൻ സാധിക്കരുത്, സമൂഹങ്ങൾക്ക് സാധിക്കരുത്, സമുദായങ്ങൾക്ക് സാധിക്കരുത്. ജീവിതം കൊടുക്കാനും വാങ്ങാനുമുള്ളത് ജീവിതം നുകരാനും പകരാനുമുള്ളത്. അതുകൊണ്ട് അവസാനത്തെ പിരിയലല്ലാതെ വേറെ ഒരു വേർപാടുണ്ടാകാൻ പാടില്ല. പിരിഞ്ഞുപോയ അന്യായമായി കൊല ചെയ്യപ്പെട്ടു പോയ എന്റെ ആങ്ങളയെ ഓർത്തുകൊണ്ട് ഞാൻ ദുഃഖിക്കുന്നുവെന്ന് കവയത്രി പാടുമ്പോഴേക്ക് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണുനീർ വാർത്തുകൊണ്ട് കവയത്രിയോട് പറഞ്ഞു, പെങ്ങളെ, അല്പം നേരത്തെ ഈ കവിത എന്റെ മുമ്പിലെത്തിയിരുന്നുവെങ്കിൽ, അല്പം നേരത്തെ നീ എന്റെ മുമ്പിൽ ഇത് ആലാപനം ചെയ്തിരുന്നുവെങ്കിൽ, ഞാൻ എവിടെയുണ്ടെങ്കിലും നിന്റെ ആങ്ങളയെ കണ്ടെത്തി അവൻ മരിക്കുന്നതിന് മുമ്പ് അവനെ കുറിച്ച് ഈ കവിത നീ പാടിയിരുന്നെങ്കിൽ, അവനെ പോയി തിരഞ്ഞു കണ്ടെത്തിയിട്ട് ഞാൻ അവനെ നിന്റെ മുമ്പിൽ എത്തിക്കുമായിരുന്നുവല്ലോ പെങ്ങളെ എന്ന് മറ്റൊരു മതത്തിൽ മറ്റൊരു സമുദായത്തിൽ മറ്റൊരു വിശ്വാസത്തിൽ പറന്ന് തന്റെ മുമ്പിൽ വന്ന് കവിത ആലപിച്ച കവയത്രിയോട് പറഞ്ഞ കാവ്യമാലയുടെ രത്നഹാരത്തെ തന്റെ ശിരസിലല്ല തന്റെ ശരീരത്തിൽ പരിരംഭണം ചെയ്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അതുകൊണ്ട് ലോകത്ത് വാക്ക് എന്ന് പറയുന്നത് നന്മക്ക് വേണ്ടി മുഴങ്ങാനുള്ളതാണെന്ന് നാം വിശ്വസിക്കുന്നു. നിങ്ങൾ വാക്കിലൂടെ നന്മ പടക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ. വചനമാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ നന്മക്കുള്ള പ്രഭവം. അതുകൊണ്ട് നന്മക്ക് വേണ്ടി വാക്കിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. അരുത് എന്ന് പറയാൻ സാധിക്കണം ഒരു തിന്മയുടെ മുമ്പിൽ. ഒരു തിന്മയുടെ മുമ്പിൽ അരുത് എന്ന് പറയാൻ സാധിക്കണം. ഭാരതത്തിന്റെ ആദികവിത നൽകിയ ആദികവി വാൽമീകി മഹർഷി മരക്കൊമ്പത്തിരിക്കുന്ന കാട്ടാളൻ അമ്പെയ്ത് ക്രൗഞ്ചപ്പക്ഷികളെ കൊല്ലാൻ പോകുമ്പോൾ ശോകം വന്ന് അത് ശ്ലോകമാക്കി അരുത് എന്ന് പറഞ്ഞ പോലെ, മാനിഷാദ എന്ന് പാടിയ പോലെ, അരുത് കാട്ടാള എന്ന് പഠിപ്പിച്ച പോലെ, മാനിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാ യൽ ക്രൗഞ്ച മിഥുനാ ദേഗം അവധി കാമമോഹിതം. മാനിഷാദ, അരുത് കാട്ടാള, ചെയ്തു പോകരുത്, ചെയ്യരുത്.
തിന്മക്കെതിരെ അരുത് എന്ന് പറയാനുള്ള ഒരു ശക്തി, അതിനാവശ്യമായ ഒരു ധൈര്യം, അതിനാവശ്യമായ ഒരു നെഞ്ചൂക്ക്, അത് വളർത്തിയെടുക്കണം യുവാക്കളെ. അതിലേക്ക് പോകാൻ സാധിക്കണം. കഅബ് ബിനു സുഹൈറിനും തോന്നി പരിശുദ്ധ നബിയുടെ മുമ്പിൽ വന്ന് കവിത ചൊല്ലാൻ. കഅബ് ബിനു സുഹൈർ അറിയപ്പെട്ട കവിയായിരുന്നു. കഅബ് ബിനു സുഹൈർ നബിയുടെ മുമ്പിൽ വന്ന് കവിത ചൊല്ലുമ്പോൾ പറഞ്ഞുപോയി, ഇന്നർ റസൂല ലസൈ ഫുൻ യുസ്തവാഉ ബിഹി മുഹന്നദുൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. ഈ നബി തിരുമേനി ആരെന്നറിയുമോ? ഈ ദൈവദൂതർ എങ്ങനെയുണ്ടെന്നറിയുമോ? ഈ ദൈവദൂതർ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ഉജ്ജ്വലമായ ഗഡ്ഗം പോലെ ശോഭിക്കുന്നത് ഞാൻ കാണുന്നു. മുഹന്നദുൻ 1400 കൊല്ലം മുമ്പ് നബിയുടെ മുമ്പിൽ കവിത ചൊല്ലിയ അറബി കവി നബിയെ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ നിർമ്മിതം, മെയ്ഡ് ഇൻ ഇന്ത്യ എന്നാണ്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പോലും ഇന്ത്യയും അറേബ്യയും തമ്മിൽ നിലനിന്നിരുന്ന ചരിത്രപരമായ സൗഹൃദ ബന്ധത്തിന്റെ ഒരു ആഖ്യാനം പോലെ, അതിന്റെ ആവിഷ്കാരം പോലെ കവിത കേട്ട് കേട്ട് മനസ്സ് കുളിരണിഞ്ഞുപോയ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മേൽമുണ്ടെടുത്തുകൊണ്ട് കഅബിനെ അണിയിച്ചുകൊണ്ട് പറഞ്ഞു, കഅബേ, ഇതങ്ങേക്കുള്ള എന്റെ സമ്മാനമാണ്. മനോഹരമായ ഒരു വാക്ക് ഈ ലോകത്ത് ഒരു സമ്മാനം കൊണ്ടും പരിഗണിക്കാൻ കഴിയാത്ത, ഒരു സമ്മാനം കൊണ്ടും നന്ദി പറയാൻ കഴിയാത്ത ഒന്നാണ് മനോഹരമായ ഒരു വചനം, അഗാധമായ ഒരു വചനം, ഗഹനതയുണ്ടാക്കുന്ന ഒരു വചനം, അനുരണനമുണ്ടാക്കുന്ന ഒരു വചനം. ശരീരത്തിന്റെ ആട്ടം കണ്ട് മടുത്ത ഈ ലോകത്ത് ആത്മാവിന്റെ ആട്ടം സൃഷ്ടിക്കാൻ വചനാമൃ ആത്മാവുകളുടെ നടനം കൊണ്ട് മാത്രമേ ഇനിയുള്ള കാലത്ത് ഈ ലോകത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കൂ. ആത്മാവ് നൃത്തമാടട്ടെ. ഇന്ന് എവിടെയും ശരീരത്തിന്റെ ആട്ടമാണ്. ശരീരം മാടിയിട്ട്, താണ്ഡവമാടിയിട്ട് ലോകത്ത് മുഴുവൻ നൃത്തമാണ്. അതിനുവേണ്ടി പലപ്പോഴും ഉപയോഗപ്പെടുത്തപ്പെടുന്നത് ഉപഭോഗത്തിന്റെ ഉപകരണമായി വരുന്ന പാവം പെങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വിഷയത്തിൽ പെങ്ങളുടെ വ്യക്തിത്വത്തിലൂന്നി നിൽക്കുന്നു. പെങ്ങളെ, ആ സുരക്ഷിതത്വത്തിന് വേണ്ടി കുഴിച്ചു മൂടപ്പെടുന്ന പെൺകുട്ടിക്ക് വേണ്ടി സാന്ത്വനമായിട്ട് മാറാൻ